صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. എന്താണെന്നറിയോ, ഒരൊറ്റ തങ്ങളെയും കുറ്റപ്പെടുത്താൻ പാടില്ല, ഒരു ആലിമിനെയും ചീത്ത പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഒരു ആലിമിനെ വേറെ ഒരു ആലിമ ചീത്ത പറഞ്ഞാൽ തന്നെ പറഞ്ഞ ആലിമിന് അല്ലാഹ് ദുനിയാവിൽ തന്നെ പാഠം പഠിപ്പിച്ചില്ലേ? റീമി എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ചരിത്രം നിങ്ങൾ കേട്ടിരിക്കും. പാണ്ഡിത്യത്തിന് ഒരു കുറവുമില്ല, മുഖത്ത് താടിയിന് ഒരു കുറവില്ല, തലയിൽ തലയകെട്ടിനൊരു കുറവുമില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വേറെ ഒരു പണ്ഡിതനാണ് ശൈഖുൽ മദ്ഹബ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ നവവി ഇമാമിനെ കുറ്റം പറഞ്ഞു. എന്തുകൊണ്ടാണ് കുറ്റം പറഞ്ഞതെന്നറിയോ? താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ തൊടരുത്, അവരെ മുഖത്തു നോക്കരുത്, അവരെ ചുംബിക്കരുത് എന്ന മസ്അല, അത് കടുത്ത ഹറാമാണ്, ആ പ്രവൃത്തി ചെയ്യരുത്, ഹറാമാണ് എന്ന ഒരു അഭിപ്രായം ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഖ്താർ എന്നതിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവിടുത്തെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ അഭിപ്രായത്തെ ചോദ്യം ചെയ്തതാണ് ഇമാം റീമി എന്ന് പറയുന്ന വേറെ ഒരു പണ്ഡിതൻ. ആ പണ്ഡിതൻ ചോദ്യം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്നല്ലേ? സുബ്ഹാനല്ലാഹ്, എന്താണ് ചോദ്യം ചെയ്തത്? നബവി ഇമാം കല്യാണം പോലും കഴിക്കാത്ത ആളാണല്ലോ, അയാൾക്ക് എന്തിനാണ് ഇങ്ങനത്തെ കാര്യം എന്നേ ചോദിച്ചിട്ടുള്ളൂ. ആ ചോദിച്ചത് കൊണ്ട്, വേറെ ഒരു പണ്ഡിതനായ നബവി ഇമാമിനെ ചീത്ത പറഞ്ഞതുകൊണ്ട്, അപകീർത്തിപ്പെടുത്തിയത് കൊണ്ട്, ഇൻസൽട്ട് ചെയ്തതുകൊണ്ട്, അപമാനിച്ചതുകൊണ്ട് ഈ റീമി എന്ന് പറയുന്ന പണ്ഡിതൻ അവിടെ നിന്ന് വഫാത്തായപ്പോൾ അതാ ഒരു ജീവി അങ്ങ് വന്ന് ആ പണ്ഡിതന്റെ വായയിൽ നിന്ന് നാവങ്ങ് വലിച്ചു കൊണ്ടുപോയി. ഇത് ഒരു സാധാരണക്കാരൻ ഒരു പണ്ഡിതനെ ചീത്ത പറഞ്ഞതല്ല, ഒരു പണ്ഡിതൻ വേറെ ഒരു പണ്ഡിതനെ ചീത്ത പറഞ്ഞതാണ്. ഇനി ഒരു സാധാരണക്കാരൻ വേറെ ഒരു പണ്ഡിതനെ ചീത്ത പറയുന്നതിന്റെ ഗൗരവം പറയേണ്ടതുണ്ടോ? അതുകൊണ്ടല്ലേ സുബ്ഹാനല്ലാഹ്, ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായി പഠിക്കുന്ന കാലഘട്ടത്ത് ആ ശൈഖ് ജീലാനിയുടെ ദർസിൽ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന സീനിയർ വിദ്യാർത്ഥിയാണ് ആരെ? ഇബ്നു സഖാ. ഇബ്നു സഖാ പറഞ്ഞു, ശൈഖ് ജീലാനി ജൂനിയർ വിദ്യാർത്ഥിയാണ്, ഇബ്നു സഖാ സീനിയർ വിദ്യാർത്ഥിയാണ്, ഇബ്നു സഖാ വലിയ പണ്ഡിതനാണ്, വലിയ പണ്ഡിതനാണ്. ആ ഇബ്നു സഖാ പറഞ്ഞു ശൈഖ് ജീലാനിയോട്, അല്ല അബ്ദുൽ ഖാദിർ, നമുക്ക് ഈ നാട്ടിൽ ഒരു ആലിം വന്നിട്ടുണ്ട് എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ആ ആലിമിന്റെ പേരാണ് ഗൗസ്. ആ ഗൗസ് എന്ന ആലിമിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാമല്ലോ, അയാൾക്ക് നമ്മൾ ഇത്ര വിവരമുണ്ടോ ഇല്ലേ എന്ന് ഒന്ന് നോക്കാൻ പോകാമല്ലോ. അബ്ദുൽ ഖാദിർ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കുട്ടിയാണ്, ജൂനിയർ വിദ്യാർത്ഥിയാണ്. ഇബ്നു സഖാ എന്ന സീനിയർ വിദ്യാർത്ഥി എന്ന് പറഞ്ഞപ്പോ ജൂനിയർ വിദ്യാർത്ഥിയായ ശൈഖ് ജീലാനി പറഞ്ഞു, ഞാൻ അതിന് വരൂല്ല, ഞാൻ നിങ്ങളെ കൂടെ വരാം, പക്ഷേ ഞാൻ വരുന്നത് ആ പണ്ഡിതനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, അയാൾക്ക് എത്ര പാണ്ഡിത്യമുണ്ടെന്ന് പരിശോധിക്കാനല്ല. പിന്നെ ഞാൻ വരുന്നത് എന്തിനാണ്? അയാൾ നോക്കിയിട്ടൊന്ന് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ്, അയാൾ നോക്കിയിട്ടൊന്ന് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ്. രണ്ടാളും പോയി. പോയപ്പോ സുബ്ഹാനല്ലാഹ്, ഇബ്നു സഖാ എന്ന പണ്ഡിതൻ മനസ്സിൽ എന്ത് ചോദ്യം ചോദിക്കാനാണോ ഈ ഗൗസ് എന്ന പണ്ഡിതനോട് ഏത് മസാല ചോദിക്കാനാണോ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ളൊരു ആ ചോദ്യം ഇന്നതാണെന്ന് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. വൽ ജവാബു അൻഹു കദാ വ കദാ സുആലുക കദാ വ കദാ വൽ ജവാബു അൻഹു കദാ വ കദാ. അല്ല ഇബ്നു സഖാ, നിങ്ങൾ എന്നോട് ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ഇതല്ലേ, നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഇന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചോദ്യം അങ്ങ് ചോദിച്ചു കൊടുത്തു, അതിന് മറുപടിയും അങ്ങ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് അവിശ്വാസത്തിന്റെ തീ കത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്ത് സംഭവിച്ചു? ശൈഖ് ജീലാനി കണ്ട് പറക്കത്തെടുക്കാൻ വേണ്ടി പോയതാണ്. ശൈഖ് ജീലാനി വലിയ മഹാനായി, ഇബ്നു സഖാ വേറെ ഒരു പണ്ഡിതനായ ഗൗസ് എന്ന പണ്ഡിതനെ പരീക്ഷിക്കാൻ പോയതാണ്. എന്ത് സംഭവിച്ചു? ആ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് ഞാൻ കുഫറിന്റെ അവിശ്വാസത്തിന്റെ സത്യനിഷേധത്തിന്റെ തീ കത്ത്
നടത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്ത് സംഭവിച്ചു? ഇബ്നു സഖാ വലിയ സംവാദം നടത്തുന്ന ആളാണ്. വക്കാന മുനാലിറ അങ്ങനെ തന്നെയല്ലേ? അതേ അൽ ഫതാവൽ ഹദീസിയയിൽ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിച്ച സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് വക്കാന മുനാലിറ അയാൾ വലിയ സംവാദം നടത്തുന്ന ആളായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? അയാൾക്ക് വേറെ ഒരു രാഷ്ട്രത്തിൽ സംവാദം നടത്താൻ അവസരം കിട്ടി. ആ രാഷ്ട്രത്തിൽ സംവാദം നടത്താൻ വേണ്ടി പോയതാണ്. നോക്കുമ്പോൾ അത് ക്രിസ്ത്യാനികളുടെ രാഷ്ട്രമാണ്. അപ്പൊ സംവാദം ആരോടാണ്? ജമാഅത്തെ ഇസ്ലാമിയോടല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരനോടല്ല, സലഫിയോടല്ല, തബ്ലീഗിനോടല്ല, അഹ്ലെ ഹദീസിനോടല്ല. പിന്നെ ആരോടാണ് സംവാദം? സംവാദം നസാറാക്കളോടാണ്, ക്രിസ്ത്യാനികളോടാണ്. ആ ക്രിസ്ത്യാനികളോട് സംവാദം നടത്തിയതിന് ശേഷം അവിടെ നിന്നതാ ആ രാജാവിനൊരു മകൾ ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ മകള് ഈ സംവാദം നടത്താൻ വേണ്ടി പോയ ഇബ്നു സഖാ എന്ന് കണ്ടു. കണ്ടപ്പോൾ ഇയാൾക്ക് വല്ലാത്ത സന്തോഷമാണ്. ആ രാജാവിന്റെ മകളെ അവിടെ നിന്ന് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അങ്ങനെ മകളെ തരൂല്ല, കാരണം നിങ്ങൾ മുസ്ലിമാണ്. നിങ്ങൾക്ക് എന്റെ മകളെ വേണമെങ്കിൽ ക്രിസ്ത്യാനിയാകണം. എന്ത് സംഭവിച്ചു? ആ രാജാവിന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി സംവാദത്തിന് പോയ മൊയ്ലാര് അതേ ക്രിസ്ത്യാനിയായില്ലേ, ഈമാനില്ലാതെ ചത്തില്ലേ? ഇത് കളസയുടെ സ്വന്തം ഫത്വയാണോ? സ്വന്തം വകയിൽ പറഞ്ഞതാണോ? പൊന്മള ഉസ്താദ് പറഞ്ഞതാണോ? പേരോട് ഉസ്താദ് പറഞ്ഞതാണോ? സുൽത്താൻ ഉല്ലമ പറഞ്ഞതാണോ? ഈ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതാണോ? അല്ല അല്ല, ലോക പ്രശസ്ത പണ്ഡിതനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അതേ അൽ ഫതാവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തിയതാണ്. ഞാൻ എന്തിനിത് പറഞ്ഞു? ഒരു ആലിമിനെയും കുറ്റപ്പെടുത്താൻ പോകണ്ട. ഒരു പണ്ഡിതൻ വേറെ ഒരു പണ്ഡിതനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാണ് അതിന്റെ